we know that we are dealing with the chapter Laws of Motion. So far, we have been careful to ignore the effect of friction in this chapter. However, when one body moves over the surface of another body, its motion is always opposed by a retarded force that resists the motion. This retarding force is called frictional force. Okay? ഇപ്പൊ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലൊക്കെ ലോസ് ഓഫ് മോഷൻ പഠിച്ചപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ മനഃപൂർവ്വമായിട്ട് നമ്മൾ മറക്കുകയാണുണ്ടായത് അല്ലെ. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ പ്രാധാന്യം എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും സ്വാഗതം ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക്. നമ്മളിപ്പോ എടുക്കുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചാണ്. വെൻ എ സോളിഡ് ഒബ്ജക്ട് മൂവ്സ് ഓവർ അനദർ സോളിഡ് ഒബ്ജക്ട്, its motion is always opposed by a retarding force. This force is called a friction. രണ്ട് പ്രതലങ്ങൾ തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ മറ്റൊരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അവിടെ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടാകുന്നു. ആ റിലേറ്റീവ് വെലോസിറ്റി എന്നാ ചെയ്യും, രണ്ട് വസ്തുക്കളിലും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങളുടെ അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ നമുക്ക് ഫ്രിക്ഷനെ കുറിച്ച് അറിയേണ്ടത്, എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ഫോഴ്സ്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓർ അറ്റംപ്റ്റഡ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവിന് മുകളിലിരിക്കുന്ന മറ്റൊരു വസ്തുവിലെ മൂവ്മെന്റ് ഇല്ല എങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടോ? അതായത് എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്, മൊബൈൽ ഫോൺ വെറുതെ ഓടിയിരിക്കുകയാണ്, ഇപ്പൊ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളത് When a body is at rest, the total force is equal to എന്താണ്, സീറോ ആണ്. അപ്പൊ നമുക്ക് ഇപ്പോ ഇവിടെ എന്ത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, നമുക്കൊരു പടം വരച്ചു നോക്കാം. നമുക്ക് തൽക്കാലം ഒരു ബോഡി ഉണ്ട്, ബോഡി എം ഉണ്ട്. എം രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം. ഒന്ന് വെയിറ്റ് ആക്ടിംഗ് ഡൗൺ വേർഡ്സ്, ഒന്ന് നോർമൽ റിയാക്ഷൻ ആക്ടിംഗ് അപ്വേർഡ്സ്. ദിസ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഈ ബോഡി ഇപ്പോൾ റെസ്റ്റ് പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു തരത്തിലുള്ള ഫോഴ്സും കൊടുക്കുന്നില്ല, അപ്ലൈഡ് ഫോഴ്സ്. ഞാൻ ഈ വസ്തുവിനെ മുന്നോട്ട് നീക്കുന്നില്ല, അങ്ങോട്ട് തള്ളുന്നില്ല. അപ്പൊ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കാം? സീറോ ആയിരിക്കാം. അറ്റ് റെസ്റ്റിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് തന്നെയാണ്? സീറോ ആണ്. ഞാൻ മറ്റൊരു പടം വരയ്ക്കാൻ പോവുകയാണ്. ഇതേ മാസിന്റെ പടം തന്നെയാണ്. അവിടെ നമുക്ക് പറയാം, ഒന്ന് വെയിറ്റ് ആക്ടിംഗ് ഡൗൺവേർഡ്സ് ആണ് ഫോഴ്സ് ആക്ടിങ്, മറ്റൊന്ന് നോർമൽ റിയാക്ഷൻ അപ്വേർഡ്സ് ആണ്. ഞാനൊരു അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുകയാണ് ഈ ബോഡിക്ക്, ഒരു അപ്ലൈഡ് ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ കൊടുക്കുകയാണ്. ഞാൻ അങ്ങോട്ട് തള്ളുകയാണ്. അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ എന്നാ വരും? മുന്നോട്ട് തള്ളുമ്പോൾ ഈ രണ്ട് വസ്തുക്കൾ, ഒന്ന് നമ്മുടെ സർഫസ് ആണ്, രണ്ടാമത്തെ നമ്മുടെ മാസ് ആണ്, ഇവരുടെ തമ്മിലെ പോയിന്റ് ഓഫ് ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് എന്നാ പറ്റും? തള്ളലിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്നാ ഉണ്ടാകും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. നമ്മൾ ഇനി ആ ഫ്രിക്ഷൻ ഒരു പുതിയ പേരിട്ട് വിളിക്കാൻ പോവുകയാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഞാൻ FS എന്ന് എഴുതിയാണ്, FS എന്ന് എഴുതിയാണ്. Static friction comes into play when there is an applied force. ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്നെ ഒപ്പോസ് ചെയ്യുന്ന ആര് വരുന്നത്? ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അവിടെ വരുന്നത്. അതായത് നമുക്കിപ്പോ അറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ അലമാരികളൊക്കെ കാണും അല്ലെ, വലിയ ഭാരമുള്ള വസ്തുക്കൾ കാണും. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ബെഞ്ചും ഡെസ്കും ഒക്കെ കാണും. കേവലം ചെറിയൊരു ഫോഴ്സ് കൊടുത്താലൊന്നും ഈ മേശയോ നിങ്ങളുടെ വീട്ടിലെ അലമാരി അനങ്ങണമെന്നില്ല. ഞാൻ തള്ളിയാലും ആരനങ്ങണമെന്നില്ല, ഈ മേശയൊന്നും അനങ്ങണമെന്നില്ല. അപ്പൊ ഞാനൊരു അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്നാ പറ്റുകയാണ്? ആ അപ്ലൈഡ് ഫോഴ്സിനെതിരെ ആര് വരുന്നുണ്ട്? ആ ബോഡിയും സർഫസും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഞാൻ തള്ളിയിട്ടും ബോഡി മൂവ് ചെയ്തില്ല, പക്ഷെ അവിടെ ആരുണ്ടായി? അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായി, വിച്ച് ഒപ്പോസസ് യുവർ അപ്ലൈഡ് ഫോഴ്സ്. ആൻഡ് ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് വെറുതെ ഇരിക്കുകയാണെന്ന്. ഞാൻ തള്ളിയപ്പോഴേ ആരുണ്ടാകൂ? ഫ്രിക്ഷൻ ഉണ്ടാവും. ഏത് ഫ്രിക്ഷനാ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ എഴുതാം, FS is equal to എന്താന്ന് എഴുതാം. ഞാൻ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തത്? 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്തപ്പോൾ ഞാനൊരു മേശ അങ്ങോട്ട് 1 ന്യൂട്ടൺ തള്ളുകയാണ്. ഉടനെ മറ്റൊരാളെ 1 ന്യൂട്ടൺ ഇങ്ങോട്ട് തള്ളിയാലോ മേശ അനങ്ങുമോ? ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഈ ഇരിക്കുന്ന മാസിനെ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തപ്പോൾ ആ മാസം
അതിന്റെ സർഫസും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നെ എതിർക്കും അതേ വൺ ന്യൂട്ടൺ ഉപയോഗിച്ച്. അതുകൊണ്ടാണ് ആ മേശ അല്ലെങ്കിൽ ആ വസ്തു മുന്നോട്ട് മൂവ് ചെയ്യാവുന്നത്. അപ്പൊ ഞാൻ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്ത വൺ ന്യൂട്ടൺ ആണെങ്കിൽ എന്നെ എതിർത്തുണ്ടായ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്ര തന്നെ ആയിരിക്കും? വൺ ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ആക്ടി ഫ്രിക്ഷൻ എത്ര എഴുതാം? എഫ് എസ് ഇസിക്കൽ ടു സീറോ ആണെന്ന് എഴുതാം. കാരണം ഇവിടെ ഞാൻ അപ്ലൈഡ് ഫോഴ്സ് ഒന്നും കൊടുത്തില്ല. അപ്പോ ഫ്രിക്ഷണൽ സ്റ്റാറ്റിക് ഫോഴ്സ് അഥവാ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഞാൻ ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തപ്പോഴാണ് ആര് ജനിച്ചത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ജനിച്ചത്. അപ്പൊ അപ്ലൈഡ് ഫോഴ്സ് വൺ ന്യൂട്ടൺ ആണെങ്കിൽ എന്റെ മേശ അല്ലെങ്കിൽ ഈ വസ്തു അനങ്ങുന്നില്ല എങ്കിൽ ഞാൻ കൊടുത്ത അപ്ലൈഡ് ഫോഴ്സ് തുല്യമായിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഒക്കോറിംഗ് ബിറ്റ്വീൻ ദ ടു സർഫസസ്. അപ്പൊ അത് എത്ര തന്നെ ആയിരിക്കും? ഞാൻ കൊടുത്ത വൺ ന്യൂട്ടൺ തുല്യമായിരിക്കും. അപ്പോ ഇപ്പോഴും ഈ വസ്തു എന്താണ്? അറ്റ് റെസ്റ്റിൽ തന്നെയാണ്, അനങ്ങുന്നില്ല. ഇവിടെ ഞാൻ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കാത്തത് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സും ഇല്ല. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തു, ആരും ഉണ്ടായി, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടായി. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. പ്ലസ് വൺ ആയപ്പോൾ നമ്മൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പുതിയൊരു പേരിലേക്ക് മാറ്റുകയാണ്. അതാണ് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ വെൻ ദർ ഈസ് അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒക്കുവേസ് വെൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് ഐ ആം ഗിവിംഗ് സം അപ്ലൈഡ് ഫോഴ്സ്. ഇനി ഞാന് ഇതേ വസ്തുവിന് ഒരു മൂന്ന് ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുക, ഇതേ വസ്തുവിന് ഒരു മൂന്ന് ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുക. അപ്പോഴും അറിയാം വെയിറ്റ് ആക്ടിങ് ഡൗൺവേഡ്സ് ഉണ്ട്, നോർമൽ റിയാക്ഷൻ അപ്വേഡ്സ് ഉണ്ട്. കൊടുത്ത അപ്ലൈഡ് ഫോഴ്സ് മൂന്ന് ന്യൂട്ടൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മേശ എന്നിട്ടും അനങ്ങുന്നില്ല, ഞാൻ തെളിയ. പക്ഷെ മൂന്ന് ന്യൂട്ടൺ കൊടുത്തപ്പോഴും എന്നെ അനങ്ങിയില്ല, മേശ അനങ്ങുന്നില്ല. അതിന് കാരണം ഞാൻ മൂന്ന് ന്യൂട്ടൺ കൊടുത്തപ്പോൾ എനിക്കെതിരെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായി കാണും? മൂന്ന് ന്യൂട്ടൺ ആയി കാണും. അപ്പോ സ്റ്റാറ്റിക് ഫ്രിക്ഷനും എത്ര തന്നെയാണ്? മൂന്ന് ന്യൂട്ടൺ തന്നെയാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ്. ഇപ്പോഴും മേശ അനങ്ങിയിട്ടില്ല. ഞാൻ ഫോഴ്സിനെ ഒരു ന്യൂട്ടൺ നിന്ന് മൂന്ന് ന്യൂട്ടണിലേക്ക് വളർത്തിയപ്പോൾ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഒരു ന്യൂട്ടണിൽ നിന്ന് മൂന്ന് ന്യൂട്ടണിലേക്ക് വളർന്നു. അപ്പൊ മനസ്സിലാക്കാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫ്രിക്ഷൻ ആണോ? അല്ല, ഇറ്റ് ഈസ് വേരിയബിൾ. മാത്രമല്ല അതൊരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ ആണെന്നുള്ള മനസ്സിലാക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ. സാധാരണ ബോർഡ് എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് കാരണം എന്താണ്? ഞാൻ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തപ്പോൾ എനിക്കെതിരെയുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടി ഈവൻ ദോ ഇത് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, അപ്പോഴും ബോഡി എന്താണ്? റെസ്റ്റിലാണ്. കാരണം എന്റെ ഫോഴ്സ് മതിയായില്ല. എന്തിനു വേണ്ടിയാ? എന്നെ എതിർക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ തകർക്കാൻ വേണ്ടി. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ തകർത്താലേ എനിക്ക് ഈ മേശയെ മുന്നോട്ട് മൂവ് ചെയ്യാൻ സാധിക്കൂ. ഇപ്പൊ കിട്ടിക്കാണ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റിലും ഇപ്പോഴും എന്താ ഈ നമ്മുടെ വസ്തു എന്താണ്? ബോഡി ഈസ് അറ്റ് റെസ്റ്റിലാണ്. ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ എന്താ പറയാമോ, ഇതേ മാസിന് ഞാൻ കുറച്ചും കൂടെ ഫോഴ്സ് കൂട്ടി കൊടുത്തു കേട്ടോ. അപ്ലൈഡ് ഫോഴ്സ് ഞാൻ എന്നാ ആക്കി? ഒരു സിക്സ് ന്യൂട്ടൺ ആക്കി. അപ്പോഴും വെയിറ്റ് ആക്ടിങ് ഡൗൺ വേഴ്സ് ആണ്, നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേഴ്സ് ആണ്. ഓക്കെ, ഓർത്തിരിക്കാം, നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേഴ്സ് ആണ്. സിക്സ് ന്യൂട്ടൺ കൊടുത്തപ്പോൾ നമ്മള് ബലം കൂട്ടി കൊടുത്തില്ലേ. നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ നിൽക്കുന്ന മേശയോ കസേരയോ അലമാരയോ ഒക്കെ ആണെങ്കിൽ ഇനി എന്നാ ചെയ്യാൻ തുടങ്ങും? നമ്മുടെ ഫോഴ്സ് കൂട്ടുന്നതിനനുസരിച്ച് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോൾ ഇത് പതുക്കെ നീങ്ങാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അത്ര വേറെ ഉള്ള ഒപ്പോസിംഗ് ഫോഴ്സിനെ ഉണ്ടാക്കാനേ അവിടെ സാധിക്കുന്നുള്ളൂ. ആർക്കാ? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോ മനസ്സിലാക്കാം, ഞാൻ ആറ് ന്യൂട്ടൺ കൊടുത്തപ്പോൾ ദ ബോഡി ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട് ടു മൂവ്. പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. മൂവ് ചെയ്തില്ല, മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോഴും എന്നാ പറ്റി? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തുടങ്ങിയില്ല, തുടങ്ങാൻ ആ പോയിന്റിലെത്തേ ഉള്ളു, ആ ബ്രിമ്മിലെത്തി നിൽക്കുകയാണ്. അപ്പോ അപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്ര തന്നെ ആയിരിക്കും? സിക്സ് ന്യൂട്ടൺ തന്നെ ആയിരിക്കും. അപ്പോഴും പ്രശ്നമില്ല. അടുത്ത പോയിന്റിൽ സിക്സ് പോയിന്റ് വൺ ന്യൂട്ടൺ കൊടുത്താൽ ചിലപ്പോൾ ഇനി ഈ മേശ മൂവ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഈ മാസിന് മുന്നോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി കൂടി ഇപ്പൊ എത്ര വരെയായി? ആറ് ന്യൂട്ടൺ വരെയായി. ആറ് ന്യൂട്ടന് ശേഷം ഒരു പടി കൂടെ കടന്ന് അപ്ലൈഡ് ഫോഴ്സ് കൊടുത്താൽ ഇനി എന്നാ പറ്റും? ദ ബോഡി ഈസ് ദ മാസ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഇറ്റ്സ് മോഷൻ. അങ്ങനെയാണെങ്കിൽ ആ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എഫ് എസ് മാക്സ് എന്ന് എഴുതാം. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ.
അപ്പൊ നിങ്ങൾ രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷനെ കുറിച്ച് ഇപ്പൊ പഠിച്ചു, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? When I am applying a force, a frictional force comes into play between the mass and the surface, which opposes my applied force. അപ്പോഴും ബോഡി എന്താണ്? അറ്റ് റെസ്റ്റിലാണ്. That is called a static friction. ഞാൻ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനും സീറോ ആയിരിക്കും. ഓക്കെ, അത് നോട്ടിന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇനി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ ഞാൻ എന്റെ ഫോഴ്സ് കൂട്ടി കൂട്ടി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതിനുശേഷം ഞാൻ തെളിയാൽ എന്നാ പറ്റും? ഈ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ലിമിറ്റാണ്, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അതിലും കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്താൽ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. എന്ന് വെച്ചാല് ഇനി ഈ വസ്തുവിന് ഇതിൽ കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് തമ്മ എന്നെ എതിർക്കാൻ സാധിക്കില്ല. എന്റെ അപ്ലൈഡ് ഫോഴ്സ് 6.1 ന്യൂട്ടൺ ആയപ്പോൾ ദ ബോഡി ജസ്റ്റ് സ്റ്റാർട്സ് ടു മൂവ്. ആൻഡ് ദാറ്റ് മാക്സിമം ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നൗ യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ടു ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദേർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. നൗ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രിക്ഷന്റെ വിവിധ പേരുകളാണ്, വിവിധ രൂപങ്ങളാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ. കാരണം എന്റെ ബോഡി ഇനി എന്നാ ചെയ്യാൻ പോവാ? മൂവ് ചെയ്യാൻ പോവാ. വിവിധ തരത്തിലുള്ള ഫ്രിക്ഷനുകൾ സർഫസും ബോഡിയും തമ്മിൽ ഉണ്ടാകാം എന്നൊക്കെ പറയുന്നതിനിടയ്ക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്തുകൊണ്ടായിരിക്കും ഒരു മോളിക്കുലാർ ലെവലിൽ ഫ്രിക്ഷണൽ സർഫസ് ഉണ്ടാകും? ഫ്രിക്ഷൻ ഉണ്ടാകുന്ന രണ്ട് സർഫസുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് സർഫസ് തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഇവിടെ ഒരു ചിത്രം കാണാം. നമ്മൾ എത്ര പോളിഷ് ചെയ്താലും, നമുക്കറിയാം ഒരു ഫ്രിക്ഷൻ കുറയ്ക്കണമെങ്കിൽ ആശാരിമാരൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണ്? അതിനെ പോളിഷ് ചെയ്യും, ചിന്തയിലിടുക എന്നൊക്കെയാണ് ഒരു തരത്തിൽ കാർപ്പന്റേഴ്സ് ഇതിനെയൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് വരുമ്പോൾ കൂടുതൽ മിനുസമാവും. മിനുസമുള്ള സർഫസിലൂടെ നടക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്, സുഖമാണ്. പക്ഷെ കുറച്ച് എണ്ണ അവിടെ ഉണ്ടെങ്കിലോ തറയിൽ കിടപ്പുണ്ടെങ്കിലോ തെന്നി വീഴാനും എളുപ്പമാണ്. പരുക്കൻ സർഫസിൽ കുറച്ച് എണ്ണ കിടന്നാൽ നമുക്ക് എണ്ണ പറ്റത്തില്ല, പെട്ടെന്ന് തെന്നി വീഴില്ല. അപ്പോൾ പോളിഷ് ചെയ്യുന്നതിനനുസരിച്ച് എണ്ണ പറ്റും, ഇത് കൂടുതൽ കൂടുതൽ സ്മൂത്ത് ആയിട്ട് വരും. അപ്പൊ ഞാൻ ഈ പറയുന്ന പോളിഷ് എത്ര കൂട്ടിയാലും, എത്രമാത്രം നമ്മൾ സ്മൂത്തൻ ചെയ്താലും, നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ ഈ സർഫസുകളിൽ നോക്കിയാൽ there are various crust and tuff. ദാ ഈ വീഡിയോയിൽ ഇപ്പൊ കാണുന്ന പോലെ ഒത്തിരി ക്രസ്റ്റുകളും ട്രഫുകളും ഉണ്ട്. അപ്പൊ ഈ ക്രസ്റ്റുകളും ട്രഫുകളും തമ്മിൽ ഒരു വസ്തുവിന് മുകളില് മറ്റൊരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ഈ ക്രസ്റ്റുകളും ട്രഫുകളും തമ്മിൽ താഴത്തെ ക്രസ്റ്റിലേക്ക് മുകളിലത്തെ ട്രഫ് കയറി ഉടക്കും. ഞാൻ തള്ളുമ്പോൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഉടക്ക് കയറി മുറുകും. അപ്പൊ ഇതിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ദിസ് ഇസ് ദ റൂട്ട് കോസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സിന് മോളിക്കുലാർ ലെവൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷനിലെത്തി, അടുത്ത ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിലെത്തി. നമുക്ക് ഇനി അറിയേണ്ടത് ഇനി എന്നാ പറ്റും? ആര് മൂവ് ചെയ്യാൻ തുടങ്ങും? തള്ളിക്കൊണ്ട് പോകുന്ന ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഏറ്റവും മാക്സിമം ഫ്രിക്ഷൻ അവിടെ എത്തുമ്പോഴാണ് ഉള്ളത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിലെത്തുമ്പോഴുള്ളത്. കാരണം ഇനി എനിക്ക് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് തള്ളിക്കൊണ്ടിരുന്നാൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ലോജിക് ഉപയോഗിച്ചാൽ അറിയാം, ഒരു വസ്തുവിനെ തള്ളി അങ്ങോട്ട് നീക്കാനാണ് ആദ്യം ബുദ്ധിമുട്ട്. കേടായ കാറിനെ തള്ളി അങ്ങോട്ട് നീക്കാൻ, സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ, നീക്കി കിട്ടിയാൽ, വണ്ടി ഓടുന്നില്ല, പുറകെ തള്ളുകയാണ്, നീക്കി കിട്ടിയാൽ പിന്നെ ഒരു പരിധി നമുക്ക് ചെറിയ ഫോഴ്സ് കൊടുത്താൽ കുറച്ച് ദൂരത്തേക്ക് നമുക്ക് പ്ലെയിൻ റോഡാണെങ്കിൽ തിരക്കി നീക്കാൻ, സോറി ഉരുട്ടി നീക്കാൻ സാധിക്കും അല്ലേ. അപ്പൊ തള്ളി അങ്ങോട്ട് മൂവ് ചെയ്യിക്കാനാ മാക്സിമം ബുദ്ധിമുട്ട്. അപ്പൊ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ദ മാക്സിമം ഫ്രിക്ഷൻ. ഇനി അത് പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊള്ളും. ഞാൻ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ അത്രയും അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കേണ്ടതില്ല. അപ്പൊ ഇനി എനിക്ക് കുറച്ചുകൂടെ കുറച്ച് ഫ്രിക്ഷൻ കൊടുത്താൽ മതി. 6.1 ന്യൂട്ടൺ കൊടുത്ത മൂവ് ചെയ്യിച്ചെങ്കിൽ ഇനി എനിക്ക് 6.1 5.1 കൊടുത്താൽ മതിയായിരിക്കും. ഒരു കോൺസ്റ്റന്റ് മോഷന് ആർക്ക് കൊടുക്കാൻ പറ്റും? ഈ വസ്തുവിന് കൊടുക്കാൻ പറ്റും, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിലുള്ള ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കൈനറ്റിക് ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് ആസ് സൂൺ ആസ് ദ സ്ലൈഡിംഗ് ബിഗിൻസ് ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിക്രീസസ്. ദിസ് ന്യൂ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് കോൾഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. വസ്തു നിരങ്ങി നീങ്ങാൻ തുടങ്ങുമ്പോൾ ഇനിയുള്ള ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ, വിച്ച് ഇസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഫ്രിക്ഷനെ കുറിച്ച് പഠിച്ചില്ലേ? ഫ്രിക്ഷൻ എപ്പോഴും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും. മാത്രമല്ല എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പാരലൽ ടു ദ സർഫസ്. സർഫസിന് എങ്ങനെയായിരിക്കും? പാരലായിരിക്കും. മെരങ്ങി നീങ്ങുന്ന സർഫസിന് പാരലായിരിക്കും. നിങ്ങൾ തള്ളുമ്പോൾ നിങ്ങൾക്കെതിരെ അത്, പക്ഷെ സർഫസിന് എന്താണ്? പാരലായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ആൾവേസ് ആക്ട്സ്
parallel to the surface. അതും കൂടെ ഓർത്തു വെച്ചേക്കാം. ഒരിക്കൽ കൂടെ പറയാം, the frictional force always acts parallel to the surfaces in contact and its direction is opposite to the direction of applied force. അല്ലെങ്കിൽ opposite to the direction of the mass of the body. ഓക്കേ, അതും കൂടെ ഓർത്തിരിക്കാം. നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള മൂന്ന് തരത്തിലുള്ള ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ ഇതിൽ ഏറ്റവും മാക്സിമം ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഏറ്റവും മാക്സിമം ഫ്രിക്ഷൻ. അപ്പൊ ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയും കൈനറ്റിക് ഫ്രിക്ഷനെയും സ്റ്റാറ്റിക് ഫ്രിക്ഷനെയും ബന്ധപ്പെടുത്തി ഗ്രാഫ് വരയ്ക്കാൻ സാധാരണയായിട്ട് ചോദിക്കാറുള്ളതാണ്. ആ ഗ്രാഫാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. യു ക്യാൻ സി അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയപ്പോൾ കുറച്ച് ഭാഗത്ത് എണ്ണാൻ പറ്റി സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടി. അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയപ്പോൾ ഈ ഭാഗത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടി. കാരണം എന്താ? അപ്ലൈഡ് ഫോഴ്സ് കൂടുമ്പോൾ എന്നെ എതിർക്കുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷനും അവിടെ എനിക്കൊപ്പം കൂടി. അതുകൊണ്ട് നമ്മൾ പഠിച്ചു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ. സ്വന്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫ്രിക്ഷൻ ആണ്. ഇനി അത് ഏറ്റവും മാക്സിമം ആകുമ്പോൾ ഈ ഭാഗത്ത് കാണുന്നതാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം ഫ്രിക്ഷൻ ആണ്. ഇനി എന്നാ പറ്റും? ബോഡി പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷമുള്ള ഫ്രിക്ഷൻ വിളിക്കുന്ന പേര് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, വിച്ച് ഇസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാഫാണ്. ഇറ്റ്സ് എ ഗ്രാഫ് ഡ്രോൺ വിത്ത് അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ എക്സ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചുള്ള ഒരു ഒന്നാമത്തെ സെഷൻ ആണ് നമ്മൾ ഇപ്പൊ ഇവിടെ അവസാനിപ്പിച്ചത്. നമുക്കിനി ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം, നമ്മള് ക്ലാസ്സിലിരിക്കുകയാണ്. നമ്മള് ക്ലാസ്സിലിരിക്കുമ്പോഴ് നമ്മുടെ ക്ലാസ്സിലെ ഡെസ്കിലും ബെഞ്ചിലും കയറി ഇരിക്കാറുണ്ട് നമ്മളല്ലേ കുട്ടികൾ. തൽക്കാലം നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ക്ലാസ്സില് ഒരു ഡെസ്ക് കിടക്കുകയാണ്, ഡെസ്കിൽ തെള്ളിയാണ് നിങ്ങൾ. തെള്ളിയപ്പോൾ എന്നാ പറ്റി? മേശ അത് നീങ്ങിയില്ല. പിന്നെ കുറച്ചുകൂടെ ഫോഴ്സ് കൊടുത്തപ്പോൾ മേശ നീങ്ങി. കാര്യങ്ങൾ മനസ്സിലായി, സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോവുകയാണേ, രണ്ട് കുട്ടികളെ ഈ മേശയുടെ പുറത്ത് കയറ്റി ഇരുത്തി എന്നിട്ട് നിങ്ങൾ തള്ളാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് പഴയ ഫോഴ്സ് കൊടുത്താൽ ഈ ബെഞ്ചോ അല്ലെങ്കിൽ ഡെസ്കോ മുന്നോട്ട് നീങ്ങൂ? നിങ്ങൾക്കറിയാം ഒരിക്കലും അല്ലേ. മൂന്നോ നാലോ കുട്ടികളെ ഡെസ്കിന്റെ പുറത്ത് കയറ്റി ഇരുത്തിയിട്ട് അവരില്ലാതിരുന്ന സമയത്തുള്ള ഫോഴ്സ് കൊടുത്താൽ, അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ കയറിയിരിക്കും, നാലോ അഞ്ചോ കുട്ടികൾ കയറിയിരിക്കുക, ഞാൻ ആ മേശയെ തള്ളി, മേശ നീങ്ങൂ? ഇല്ല, കാരണം വെയിറ്റ് കൂടി ഇല്ലേ. വെയിറ്റ് കൂടിയപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വന്നു. എന്തിനാ? ഇനി ആ മേശ ഒന്ന് നീക്കണമെങ്കിൽ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഫ്രിക്ഷൻ കൂടും എപ്പോഴാണ്? വെയിറ്റ് കൂടിയപ്പോൾ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു വസ്തു ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ടെങ്കിൽ അയാൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആരൊക്കെയാണ്? ഒന്ന് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്, ഒന്ന് നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്സ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം. ഇനി നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ തെള്ളി മേശ ഇണങ്ങിയില്ല. അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രിക്ഷനെ നിങ്ങൾ വിളിച്ച പേരെന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. തെള്ളു കൂട്ടി അപ്പോഴും മേശ ഇണങ്ങിയില്ല, അപ്പൊ അയാളെ വിളിച്ച പേരെന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. അപ്പൊ ഞാൻ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയപ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ആര് കൂടി? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി എപ്പോഴാണ്? അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയപ്പോൾ. ശരിയല്ലേ? ഇനി അഞ്ചാറ് കുട്ടികളെ നിങ്ങൾ ഡെസ്കിന്റെ പുറത്ത് കയറ്റി ഇരുന്ന് നീക്കാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടികൾ ഇല്ലാതിരുന്ന സമയത്ത് മേശയെ നീക്കാൻ കൊടുത്ത ഫോഴ്സിന്റെ കൂട്ട് സിമ്പിൾ ആയിരുന്നോ? ഒരിക്കലും അല്ല. അപ്പൊ വെയിറ്റ് കൂടിയപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമുക്ക് എഴുതാം, എഫ് എസ് ഈസ് പ്രപ്പോർഷണൽ ടു എം ജി ആണ്. പക്ഷെ നിങ്ങൾ ഇവിടെ പഠിച്ചു നിങ്ങൾ അല്ലെ, ആർ ഈക്വൽസ് എന്താണ്? എം ജി ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതിന്റെ വിശദമായ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓർ എഫ് എസ് ഈസ് പ്രപ്പോർഷണൽ ടു എന്താന്ന് എഴുതാം? ആർ എന്ന് എഴുതാം. ഓർ എഫ് എസ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മ്യൂസ് ഇൻറ്റു ആർ എന്ന് വിളിക്കാം. അപ്പോ എഫ് എസ് ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു ആർ ആണ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് കോയഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയ ടേമാണ് കോയഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് മ്യൂസിന്റെ വില. അതായത് നിങ്ങൾ മിൻസമുള്ള ഒരു സർഫസിലൂടെയാണ് നിരക്ക് നീക്കുന്നതെങ്കിൽ മ്യൂസിന്റെ എമൗണ്ട് കുറവായിരിക്കാം. നിങ്ങൾ പരിക്കൻ സർഫസിലൂടെ നിരക്ക് നീക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിന്റെ എമൗണ്ട് കൂടുതലായിട്ട് കിട്ടാം. ഓക്കെ, വാഹനത്തിന്റെ ടയർ ഓടുക, ടയർ മൊട്ടയാണെങ്കിൽ, ടയർ തേഞ്ഞു പോയതാണെങ്കിൽ മ്യൂസിന്റെ വില കുറവായിരിക്കും. ടയർ നല്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മ്യൂസിന്റെ വില കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ മ്യൂസിനെ വിളിക്കുന്ന പേരാണ് കോയഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ.
ഇതുപോലെ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോറ്റപ്പോൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തള്ളി അവസാന ലിമിറ്റിംഗ് സാറ്റിസ്ഫാക്ഷന് ശേഷം എന്നാ പറ്റി, മേശം മൂവ് ചെയ്യാൻ തുടങ്ങി, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഫ്രിക്ഷനെ വിളിക്കുന്ന പേരെന്താ? കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് കെ ഈസ് പ്രപ്പോർഷണൽ ടു ആർ എന്ന് എഴുതാം. ആർ എങ്ങനെ വന്നത് നമ്മളിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓർ എഫ് കെ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതാണ് മ്യൂ കെ ഇൻ ടു ആർ. മ്യൂ എന്ന് പറഞ്ഞ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പൊ മ്യൂസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ, അഥവാ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് ഡിവൈഡഡ് ബൈ ആർ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ ആണ്. അതിലൊരു യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ന്യൂട്ടൺ ആർ ഈക്വൽസ് എം ജി ആണ്. അപ്പൊ എം ജിയുടെ യൂണിറ്റ് ന്യൂട്ടൺ തന്നെയാണ്, എഫ് ഈക്വൽസ് എം എ ആണ്. അപ്പൊ ദിസ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഈ പറഞ്ഞ മ്യൂസ് ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വെച്ചിട്ട് നമ്പർ ആയിരിക്കും. മ്യൂ കെയും അതുപോലെ തന്നെ നമുക്ക് എന്താ എഴുതാം? എഫ് കെ ഡിവൈഡഡ് ബൈ ആർ എന്നും എഴുതാം. ഓർത്തിരിക്കുക, അതും കൂടെ ഒന്നാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇനി പഠിക്കാനുള്ളത് ലോസ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷന്റെ നിയമങ്ങൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് പറഞ്ഞു വെക്കാം. ഒന്നാമത്തെ നിയമം ഇത് തന്നെയാണ്, നിങ്ങൾക്കറിയാം. എന്തായിരിക്കാം? പരുക്കൻ സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടുതലായിരിക്കും, സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ലോ ഇതാണ്, ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ടു സർഫസസ് ഇൻ കോണ്ടാക്ട് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് റഫ്നെസ്. അപ്പോ ഒന്നാമത്തെ ലോ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സർഫസ് ആണ്. രണ്ടാമത്തെ ലോ പറയുന്നത്, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് പാരലൽ ടു ദ സർഫസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും സർഫസിന് എങ്ങനെയായിരിക്കും, രണ്ട് വസ്തുക്കൾ തമ്മിൽ സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്തത്. മൂന്നാമത്തെ കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നത്, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡു നോട്ട് ഡിപെൻഡ് ഓൺ ദ ഏരിയ ഓഫ് സർഫസ്. സർഫസിന്റെ ഏരിയ കൂടിയാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടണമെന്നില്ല. അതായത് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. മൂന്നാമത്തെ ലോയാണ്. നാലാമത്തെ ലോ ഇത് തന്നെയാണ്, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഉള്ളതാണ് നാലാമത്തെ റൂൾ. അപ്പൊ ഇതാണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നാല് നിങ്ങൾ ഹൃദിസ്ഥമാക്കി വെച്ചേക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.